സി ജോർജിന്റെ വിശേഷങ്ങളിലേക്കാണ്. യു ഡി എഫ് പ്രവേശനം കാത്ത പി സി ജോർജിന് മുന്നിൽ വാതിൽ അടയ്ക്കുകയാണ് യു ഡി എഫ് നേതൃത്വം. എന്നാൽ തനിക്ക് ആരുടെയും ഔദാര്യം വേണമെന്ന് തിരിച്ചടി അടിക്കുന്നു പൂഞ്ഞാർ എം എൽ എ. അതേസമയം പി സി ജോർജ് എൻ ഡി എയിലേക്കാണോ സാധ്യത? അദ്ദേഹം തള്ളുന്നില്ല. രാമക്ഷേത്രത്തിന് വാരിക്കോരി നൽകുമെന്നാണ് പി സി ജോർജ് ഏഷ്യനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ഏതാനും ദിവസങ്ങളൊക്കെ ഉള്ളൂ. യു ഡി എഫ് പ്രവേശനം കാക്കുകയാണ് താങ്കൾ. എന്തെങ്കിലും ഒരു നിലപാട് യു ഡി എഫ് എടുത്തിട്ടുണ്ടോ? മറുപടി ലഭിച്ചിട്ടുണ്ടോ? ആദ്യം ഞാൻ പറയട്ടെ, ആരുടെയും ഔദാര്യം നോക്കി കേരള ജനപക്ഷം നിൽക്കുന്നില്ല. നേരത്തെ കൂടി നമ്മുടെ പാർട്ടി കമ്മിറ്റിയോട് യു ഡി എഫ് ഇട്ട് ആലോചിച്ച് മുന്നോട്ട് പോകണമെന്നൊരു തീരുമാനം വന്ന് നമ്മൾ അതനുസരിച്ച് അഭിപ്രായം പറഞ്ഞു. പക്ഷേ അവർ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, നമുക്കൊരു വിരോധമില്ല. കാരണം നമ്മൾ അവരുടെ പാർട്ടിക്ക് അവിടെ ഇട്ടുള്ള തീരുമാനം എടുക്കാൻ പാടില്ല. നമുക്ക് എന്താ കാര്യം? പൂഞ്ഞാറ്റ് ജയിക്കാൻ ഈ മുന്നണിയൊന്നും ഔദാര്യം എനിക്ക് ആവശ്യമില്ല. പിന്നെ ഞാനിത് എത്ര വിഷമിക്കുന്നത്? ഇപ്പോൾ ഈ യു ഡി എഫ് പ്രവേശന തടസ്സമാരാണ്, ഏത് നേതാവാണ് പി സി ജോർജ് യു ഡി എഫിൽ വരുന്നതിനെ എതിർക്കുന്നത്? ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, ഈവനെ കാര്യങ്ങളൊക്കെ പരസ്യമായിട്ട് പറയും. ഞാൻ ആരെയും വെറുതെ വിടാൻ ഉദ്ദേശിച്ചു, അറിയാമല്ലോ എൻ്റെ സ്വഭാവം. അത് ഒരു 28-ാം തീയതി കഴിയട്ടെ ഞാൻ പറയാം. പാർട്ടിക്കുള്ളിൽ സീറ്റ് സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ച നടന്നിട്ടുണ്ടോ? യു ഡി എഫിലേക്ക് പോവുകയാണെങ്കിൽ എത്ര സീറ്റുകൾ ആവശ്യപ്പെടാനാണ് തയ്യാറെടുത്തിരുന്നത്? നമ്മുടെ പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് ഇവിടെ 5 കമ്മിറ്റി വെച്ചു. 5 കമ്മിറ്റി തീരുമാനം കഴിയുമെങ്കിൽ യു ഡി എഫുമായിട്ട് സഹകരിച്ച് പോകണമെന്ന്. സീറ്റിനെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേ ഇല്ല. ആരെ എൻ്റെ മകനാണെന്ന് നിൽക്കാൻ തയ്യാറില്ല. എൻ്റെ പാർട്ടിയുടെ പല ആളുകളെ ചോദിച്ചു, ആരും സ്ഥാനാർത്ഥിത്വം വേണ്ടെന്നാണ് പറഞ്ഞത്. ഒരാൾ പി സി ഓറി മാത്രം മതി എന്നവർ പറയും. അത് ഇനി ഒരു സീറ്റെന്നോ രണ്ട് സീറ്റെന്നോ 10 സീറ്റ് എന്നാലും പ്രശ്നമില്ല. ഞങ്ങൾക്ക് ആ ചർച്ചയില്ല. ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുന്ന തീരുമാനമാണ്. കേരള ജനപക്ഷം വീണ്ടും എൻ ഡി എയിലേക്ക് വരുന്നതിൽ കോട്ടയം ജില്ലയിലടക്കം ബി ജെ പിക്ക് എതിർപ്പില്ല? അത് മാന്യന്മാർക്ക് മാന്യന്മാരെ അറിയാമെന്നു. അതുകൊണ്ട് മാന്യമായി ജനകേരള ജനപക്ഷത്തെ അവർ സ്വാഗതം ചെയ്യുന്ന അത്രേ ഉള്ളൂ. ആ മാന്യന്മാർക്കൊപ്പം വീണ്ടും പോകുമോ? പോകുമെന്നും പോകുകയല്ലെന്നും പറയുന്നില്ല. പോകാനും പോകാതിരിക്കാനും സാധ്യത മനസ്സിലായില്ലേ? ഇതാണ് സത്യം. ഇപ്പോൾ ഈ ചർച്ചകളൊക്കെ വരാൻ കാരണം ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന് താങ്കൾ സംഭാവന നൽകി, അത് വലിയ ചർച്ചയായിട്ടുണ്ട്. ആ ചർച്ച അനാവശ്യ ചർച്ചയല്ലേ? രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് 1000 രൂപ ഞാൻ കൊടുത്തുള്ളൂ. അവർ ചോദിച്ചാൽ ഇനി 1 ലക്ഷം വേണം കൊടുക്കും. അതിനാവശ്യം ഞാൻ കൊടുക്കും. ഞാൻ ആരെയും കൈക്കൂലി മേടിച്ച് കാശൊന്നും അല്ല കൊടുക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ സ്വത്തിൻ്റെ ഒരു അംശം ആർക്ക് കൊടുക്കണം ഞാനാണ് തീരുമാനിക്കുന്നത്.